മലയാള സംഗീത പ്രേമികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗായകൻ തന്നെയാണ് എം ജി ശ്രീകുമാർ. മോഹൻലാൽ ഒരു സിനിമയിൽ പാടി അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതിൽ എം ജി ശ്രീകുമാറിന്റെ ശബ്ദമുണ്ടെങ്കിൽ മാത്രമേ മോഹൻലാൽ പാടി അഭിനയിക്കുന്നതായി മലയാളികൾക്ക് പൂർണ്ണത വരൂ. പാട്ടിലൂടെ മാത്രമല്ല എം ജി ശ്രീകുമാർ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ എത്തുന്നത് സോഷ്യൽ മീഡിയയിലൂടെയുമാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ലയും താനും. റിയാലിറ്റി ഷോയിലെ ജഡ്ജായും ആങ്കറായും ഒക്കെ തന്നെ മലയാളികളുടെ വീട്ടിൽ എന്നും സ്വീകരണ മുറിയിലേക്ക് എത്തുന്ന ഒരു താരമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ എം ജി ശ്രീകുമാർ. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും അദ്ദേഹത്തിന്റെ ദാമ്പത്യ ബന്ധം വൈറലാവുകയും ചെയ്തത് ഭാര്യ ലേഖയിലൂടെ തന്നെയാണ്. ലേഖ വന്നതിനു ശേഷം എല്ലായിടത്തും എം ജിയോടൊപ്പം ലേഖയെ കണ്ടതോടെ മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതികളായി ഇരുവരും മാറുകയാണ്. ഇരുവരും ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിന് വർഷങ്ങൾക്ക് ശേഷമാണ് വിവാഹബന്ധത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ലിവിംഗ് ടുഗദർ അത്ര നല്ലതൊന്നുമല്ല എന്ന തുറന്നു പറച്ചിലാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എം ജി ശ്രീകുമാർ നടത്തിയിരിക്കുന്നത്. ലിവിംഗ് ടുഗദർ നല്ലതാണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിച്ച് അപ്പോൾ തന്നെ പോകാം. വലിയ ലീഗൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് ആ ബന്ധത്തിലെ ഏക ഒരു പ്രോഫിറ്റ്. ഇങ്ങനെയുള്ള കാര്യമാണ് എം ജി ശ്രീകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ എം ജി ശ്രീകുമാർ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയാണ്. ലിവിംഗ് ടുഗദർ വിവാഹത്തെക്കുറിച്ചുമെല്ലാം പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ആ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുകൈനീട്ടി ആരാധകർ ഏറ്റെടുക്കുന്നതും. പരസ്പരം മനസ്സിലാക്കാനും ഒരു വ്യക്തിയെ കൂടുതൽ അടുത്തറിയാനുമുള്ള അവസരമാണ് ലിവിംഗ് ടുഗദർ എന്ന് പറയുന്നത്. സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും അതീവമായ പ്രേമത്തിന്റെയും പേരിലാണ് ഞങ്ങൾ ഒന്നിച്ചത്. ലിവിംഗ് ടുഗദറും വിവാഹവും രണ്ടാണ്. ലിവിംഗ് ടുഗദറിൽ അവരവരുടെ ബെസ്റ്റാണ് പുറത്തെടുക്കുക. 10 വർഷം ഞങ്ങൾ ലിവിംഗ് ടുഗദറിലാണ് ജീവിച്ചത്. മാരേജ് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയി തോന്നി. ലിവിംഗ് ടുഗദർ നല്ല കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുകയുമില്ല. മാരേജ് കഴിഞ്ഞിട്ടേ ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നില്ല, അടിച്ചു പിരിയുകയാണ്. ലിവിംഗ് ടുഗദർ ആണെങ്കിൽ നേരത്തെ പിരിഞ്ഞത് പോവാമല്ലോ എന്നുള്ള ആളുകളുടെ ചിന്തയാണെന്ന് പറയുന്നു. തുടർന്നാണ് അമ്മയെക്കുറിച്ചും ലേഖയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരോട് തുറന്നു പറയുന്നത്. എപ്പോഴും ചിരിച്ച മുഖത്തോടെ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ് എം ജി ശ്രീകുമാർ. അദ്ദേഹത്തിന്റെ ജീവിതകഥ കേൾക്കാൻ മലയാളികൾക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ലേഖയും അന്യൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെ ലേഖയും മലയാളികൾക്ക് സുപരിചിതയാണ്. സ്വന്തമായുള്ള യൂട്യൂബ് ചാനലിലൂടെയാണ് ലേഖ ഭൂരിഭാഗം വിശേഷങ്ങളും ആരാധകരിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ കല്യാണത്തിന് ലേഖയുടെ വീട്ടുകാർക്കൊരു പ്രശ്നവുമില്ലായിരുന്നു. എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എം ജി പറയുന്നു. എന്റെ അമ്മയ്ക്കും പ്രശ്നമില്ലായിരുന്നു, ബാക്കിയുള്ള വീട്ടുകാർക്കൊക്കെയാണ് പ്രശ്നം. അമ്മയ്ക്ക് വയ്യാതിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ അമ്മയെ കാണാൻ പോവാറുണ്ടായിരുന്നു. അമ്മയെ നോക്കാൻ ആളുണ്ടായിരുന്നുവെങ്കിലും ഞങ്ങളെപ്പോഴും പോവുമായിരുന്നു. അമ്മയെ അവസാനം വരെ നോക്കാൻ പറ്റി, അതെന്നെ സന്തോഷം. കുടുംബാംഗങ്ങളിൽ ചിലരൊക്കെ പറയുന്നത് ഞാനതിന് മൈൻഡ് ചെയ്യണം, ദൈവം സഹായിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കി ജീവിക്കുന്നവരല്ല ഞങ്ങൾ, ഞങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാൻ സമയമില്ലാത്തത്, അതിനിടയിൽ എങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ സമയമുണ്ടാകുക എന്നുള്ള ചോദ്യമാണ് എം ജി ശ്രീകുമാറിന് ചോദിക്കാനുള്ളത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.